ഈ ഗർഭധാരണത്തിന് അനുയോജ്യമായ പ്രായം ഏതാണ് ഡോക്ടർ? അതെ, കൗമാരപ്രായം കഴിഞ്ഞ പിന്നെ നമ്മൾ വരുന്നത് നമുക്ക് എപ്പോഴാണ് വിവാഹവും, വിവാഹം ഇപ്പോൾ നിയമപരമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഇത്ര വയസ്സ് കഴിഞ്ഞാലേ പെൺകുട്ടിക്ക്, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രായം, പ്രത്യേകിച്ച് ഈ നമ്മൾ ഐ ടി ഫീൽഡിലൊക്കെ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ വേറെ പ്രൊഫഷണലായിട്ട് സ്ത്രീകൾ ഇങ്ങനെ ഒരുപാട് പഠിച്ച് പഠിച്ച് പോകുന്നതുകൊണ്ട് അവർ ഇതെല്ലാം മാറ്റിവെക്കും. ഈ പഠിത്തം കഴിയട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയട്ടെ, ജോലിയെ കിട്ടട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ലീവിന് പോയി, അങ്ങനെ അങ്ങനെ നീട്ടി നീട്ടി വെച്ച് നമ്മൾ ഒരു 30 വയസ്സിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു 25 വയസ്സിനുള്ളിൽ ഒന്നോ രണ്ടോ പ്രസവം, 22 to 25 ഏറ്റവും നല്ല കുട്ടികളെ കിട്ടുന്ന പ്രായം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടില്ല, ഇപ്പം അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്, അച്ഛന് പ്രഷറുണ്ട്, ഇതെല്ലാം കിട്ടാനുള്ള വയസ്സായി തുടങ്ങി. 25 മുതൽ നമ്മൾ മെറ്റബോളിക്കലി ഇൻഹെറിറ്റ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ കിട്ടാനുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്നുവെച്ചാൽ പഠനം എപ്പോൾ വേണേൽ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ എപ്പോൾ വേണേൽ ചെയ്യാം. നേരെ മറിച്ച് ഇത് നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഉള്ള അണ്ടം അവരുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്, അവരുടെ വയസ്സോളം പ്രായമാണ് അവരുടെ അണ്ടം. അതുകൊണ്ട് നമ്മൾ പറയും പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലത് 25 വയസ്സിനുള്ളിൽ ഇതങ്ങ് തീർത്ത് ഒന്നോ രണ്ടോ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനോ പഠനമോ ജോലിയോ വെളിയിലോ ഒക്കെ പോകാൻ നല്ലത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആ പ്രായമാണ്. ഡോക്ടർ, ഈ ഫൈബ്രോയിഡ് എന്നാൽ എന്താണ്? ഫൈബ്രോയിഡ് ഇപ്പോൾ ഈ വിവാഹപ്രായം കഴിഞ്ഞാൽ വരുന്ന ഒരു ചെറിയ വിവാഹപ്രായത്തിൽ വളരെ അപൂർവമായിട്ട് കാണും. മറ്റത് പ്രത്യേകിച്ച് പറഞ്ഞാൽ പെരി മെനോപ്പോസ് എന്ന് പറയും. അതായത് മെനോപ്പോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാസം മുറ നിൽക്കുന്ന സമയം. അതൊരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ, ഇതിപ്പോൾ ഒരു 50 വയസ്സിലെ മാസം മുറ നിൽക്കുള്ളൂ എങ്കിൽ 10 വർഷം മുൻപേ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 40 വയസ്സുള്ള സ്ത്രീകളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു മുഴയായിട്ട് വരാം. ഇതാണ് ഫൈബ്രോയിഡ്. മുഴ എന്ന് പറഞ്ഞാൽ അതൊരു മസിൽ എന്നുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ യൂട്രസ് അല്ലെ മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മസ്കുലർ ഓർഗനാണ്. അപ്പോൾ അതിൽ ഒരു ഫൈബറിൽ നിന്ന് വരുന്ന ഒരു തടിപ്പാണ് ഈ ഫൈബ്രോയിഡ്. അത് വളരെ ഒരു ഇന്നസെൻറ്റ് ഗ്രോത്ത് ആണ്. പക്ഷെ ചിലരിൽ അത് അവർ എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ഫൈബ്രോയിഡ് ഡോക്ടർ എന്തെങ്കിലും ഒരു ക്യാൻസറാണോ? ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് ഒരിക്കലും ഒരു ക്യാൻസർ അല്ല. ഫൈബ്രോയിഡ് ക്യാൻസർ ആവാം, വളരെ 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 റെയർ, മേ ബി ഒരു 1% അത് എപ്പോഴാണ് പ്രായമായി കഴിഞ്ഞ് മാസം മുറ നിന്ന് കഴിഞ്ഞ് ഒരു 50-55 വയസ്സായി പിന്നെയും ഫൈബ്രോയിഡ് ഉണ്ട്, അത് വേണമെങ്കിൽ പെട്ടെന്ന് വലുതാവുന്നു, അപ്പോഴൊക്കെയാണ് ആ ഫൈബ്രോയിഡ് ക്യാൻസർ. അല്ലാതെ ഫൈബ്രോയിഡ് 1% പറയുന്നുള്ളൂ ക്യാൻസർ ആവുന്നു. അപ്പോൾ അത് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ പേഷ്യൻറ്റിന് മിക്കവാറും ഫൈബ്രോയിഡ് പ്രസൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നത് മിക്കവാറും ബ്ലീഡിങ് പ്രശ്നമായിട്ടാണ്, അമിതമായിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ ഒരു ചെറിയ അടിവയറ്റിലൊരു ഖനം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് മൂത്രം പോകാനൊരു തടസ്സം, അല്ലെങ്കിൽ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകും, മാസം മുറ എടുക്കുമ്പോഴേക്കും മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകും, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ. ചിലപ്പോൾ വലിയ ഫൈബ്രോയിഡ് നമ്മൾ പൊക്കിൾ വരെയൊക്കെയുള്ള വലുതായ ഫൈബ്രോയിഡ് ഇരിക്കുന്ന അറിയേയില്ല, വയറങ്ങനെ ഒരു ലൂസ് സ്പേസ് വയറിലുള്ളതുകൊണ്ട് കുറേ പേരൊന്നും നമ്മളെ ഫൈബ്രോയിഡ് വളരുന്ന അറിയില്ല, അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ഫൈബ്രോയിഡ് സാധാരണമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ബ്ലീഡിംഗ് ആയിട്ടാണ്, കൂടുതൽ ബ്ലീഡിങ്. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്യുമ്പോഴാണ് ഫൈബ്രോയിഡ് കാണുന്നത്. ഫൈബ്രോയിഡിന് ശസ്ത്രക്രിയ തന്നെ ഉള്ളൂ ഒരു മാർഗം? ശസ്ത്രക്രിയ ആക്ച്വലി ഇറ്റ് അത് അത് മാത്രമല്ല മാറും, ഒരുപാട് മാർഗങ്ങളുണ്ട്. ഫൈബ്രോയിഡ് ഇപ്പോൾ കണ്ടു ഒരാളുടെ ഒരു 5 cm, നമ്മളിപ്പോൾ സാധാരണ ഒരു കാഴ്ചയാണത്, എന്തെങ്കിലും ഒരു ചെറിയ വേദന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് എല്ലാവരും സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് പറയും ഒരു 2 cm ഫൈബ്രോയിഡ് യൂട്രസിലുണ്ട്, അപ്പോഴേക്കും വിഷമിച്ച് നമ്മുടെ അടുത്ത് വരും. ആക്ച്വലി ചെറിയ ഫൈബ്രോയിഡുകൾ നമ്മളൊന്നും ചെയ്യാറില്ല, അത് ശല്യം ചെയ്യും.